നമസ്കാരം മീഡിയ സെന്റർ കൊല്ലം മധ്യാന വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇസ്രായേലി വനിത കൊല്ലപ്പെട്ട സംഭവം ദുരൂഹത നീക്കാൻ കഴിയാതെ പോലീസ് കൊല്ലം ഡീസന്റ് മുക്കിന് സമീപമാണ് ഇസ്രായേൽ സ്വദേശിനിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് സുഹൃത്തിനെ കഴുത്തിന് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ തമിഴ്നാട് സേലം സ്വദേശിയായ രാജശേഖരയാണ് അറസ്റ്റിലായത് സുഹൃത്തായ രാജയാണ് ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് സംരക്ഷണ ജാഥ ജാഥയ്ക്ക് ചവറയിൽ സ്വീകരണം ജാഥ 7-ന് തിരുവനന്തപുരത്ത് സമാപിക്കും വിശദമായ വാർത്തകളിലേക്ക് ഇസ്രായേലി വനിതയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ കഴിയാതെ പോലീസ് കൊല്ലം ഡീസന്റ് മുക്കിന് സമീപത്തുള്ള വീട്ടിലാണ് ഇസ്രായേൽ സ്വദേശിനിയെ കഴുത്തറുത്തും കുത്തിയും കൊലപ്പെടുത്തിയ ശേഷം വയോധികനായ ഭർത്താവ് കത്തികൊണ്ട് കുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇസ്രായേൽ സ്വദേശിനി രാധ എന്ന പേര് സ്വീകരിച്ച 36 വയസ്സുള്ള സ്വത്തുവയെ അതിക്രൂരമായ മുറിവുകളേറ്റാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തൊട്ട് സമീപത്ത് തന്നെ കൃഷ്ണചന്ദ്രനെയും ദേഹമാസകലം മുറിവേറ്റ നിലയിൽ കണ്ടെത്തി സ്വത്തുവയെ മാരകമായി കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം സ്വയം ദേഹത്തെ മുറിവേൽപ്പിക്കുകയായിരുന്നു ഇയാൾ ചെയ്തതെന്നും കരുതുന്നു 75 വയസ്സുള്ള കൃഷ്ണചന്ദ്രൻ എന്നയാൾക്കൊപ്പം ലിവിംഗ് ടുഗദറായി കഴിഞ്ഞ കുറെ നാളുകളായി കഴിഞ്ഞു വരികയായിരുന്നു സ്വത്തുവ കൃഷ്ണചന്ദ്രൻ കളരിപ്പയറ്റ് യോഗ പരിശീലകനാണ് ഇതിന്റെ ഭാഗമായാണ് ഇരുവരും അടുത്തതും ഒന്നിച്ച് താമസിക്കാനുള്ള സാഹചര്യമുണ്ടായത് സോറിയാസിസ് എന്ന ഗുരുതരമായ രോഗം ബാധിച്ചിരുന്ന കൃഷ്ണചന്ദ്രൻ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന പയ്യനെ നമുക്കറിയാം പക്ഷെ അവരുടെ വൈഫിന്റെ ചിറ്റപ്പനാണെന്ന് പറയുന്നു ഏതായാലും അവര് നടക്കേണ്ടാത്ത സംഭവമാണ് നടന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ അതേ വിഷമമുണ്ട് വന്നപ്പം ചില അവിടെയൊക്കെ താമസിക്കുന്ന സ്ത്രീ ഇവിടെ ഉണ്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അകത്ത് റൂമിലാണ് കിടക്കുന്നതെന്ന് ചിറ്റപ്പനും ഭാര്യയാണെന്നാണ് പറഞ്ഞത് ആദ്യം ജനല് പൊളിക്കാൻ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാനാണ് നോക്കിയത് എന്നാൽ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്തെന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് അതാണ് പോലീസിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കൃഷ്ണചന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച വൈകിട്ടാണ് ഡീസന്റ് മുക്ക് കോടാലിമുക്കിൽ നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് ന്യൂസ് ബ്യൂറോ കുട്ടിയം ചവറ ബ്ലോക്ക്തല ഭിന്നശേഷി കലോത്സവം നടന്നു നീണ്ടകരയിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ 150 പേർ പങ്കെടുത്തു എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് നീണ്ടകര പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച കലോത്സവം എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്വാഗതം പറഞ്ഞു കെ എം എം എൽ എം ഡി ജെ ചന്ദ്രബോസ് മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ നിഷ സുനീഷ് എം പ്രസന്നൻ ഉണ്ണിത്താൻ ജോസ് വിമൽരാജ് ജോയി ആന്റണി പ്രിയ ഷിനു ഷാജി എസ് പള്ളിപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ സുഹൃത്തിനെ കഴുത്തിന് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ തമിഴ്നാട് സേലം സ്വദേശിയായ രാജശേഖരയാണ് അറസ്റ്റിലായത് കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് താമസിക്കുകയായിരുന്ന ഇയാൾ സുഹൃത്തായ രാജയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സുഹൃത്തും സഹപ്രവർത്തകനുമായ ആളിനെ കഴുത്തിന് വെട്ടി മാരകമായി പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ പോയ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് തമിഴ്നാട് സേലത്തു നിന്നും പിടികൂടി തമിഴ്നാട് ധർമ്മപുരി സ്വദേശിയായ 31-കാരൻ രാജശേഖരയെയാണ് പോലീസ് പിടികൂടിയത് ഇയാളുടെ സുഹൃത്തും സഹപ്രവർത്തകരുമായ തമിഴ്നാട് ധർമ്മപുരി സ്വദേശി രാജയെയാണ് ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഫാബ്രിക്കേഷൻ തൊഴിലാളികളായ ഇവർ കുലശേഖരപുരത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് വാക്കുതർക്കത്തെ തുടർന്ന് രാജയെ കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിച്ചത് തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി കൊട്ടിയം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കിടപ്പുരോഗികളുടെ ഭവനങ്ങളിലെത്തി അവശ്യ സഹായം നൽകി ഉമേനെല്ലൂർ ചെറുപുഷ്പം ഹൈസ്കൂളിന്റെ സഹകരണത്തോടെയാണ് സഹായം നൽകിയത് സാന്ത്വന സ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് കിടപ്പുരോഗികൾക്ക് സഹായം എത്തിച്ചത് ഒരു വ്യാഴവട്ടക്കാലമായി വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്ന റീന വർഗീസിന്റെ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി സാമൂഹ്യ പ്രവർത്തകരായ എം കെ നഹാസ് കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ എന്നിവർ ഭവനം സന്ദർശിച്ച് വിലയിരുത്തി റീന വർഗീസിന്റെ മാതാവ് 86 വയസ്സുള്ള വെറോണിക്കയ്ക്ക് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വീഴ്ചയിൽ കിടപ്പിലാവുകയും ശരീരം അരയ്ക്ക് താഴെ തൊലിയടർന്ന് ദുരിതാവസ്ഥയിലാകുകയുമായിരുന്നു കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ ബി സുകുമാരൻ ബിജു എസ് ജഗജീവൻ രാജൻ കൈനൂസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭവനത്തിലേക്ക് ആവശ്യമായ
ഭക്ഷ്യധാന്യ കിറ്റുകളും വെറോണിക്കയ്ക്ക് സുരക്ഷിതമായ രീതിയിൽ കിടന്നുറങ്ങുന്നതിന് ആവശ്യമായ എയർബെഡ് എന്നിവയുമായി ഭാരവാഹികൾ ഭവനത്തിൽ എത്തുകയായിരുന്നു. കൊട്ടിയം റോട്ടറി ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഉമയനല്ലൂർ ചെറുപുഷ്പം ഹൈസ്കൂൾ പ്രതിനിധികളും സാന്ത്വന സ്പർശം പ്രോജക്റ്റുമായി സഹകരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ കൊട്ടിയം. ഷൂറിനാട് തെക്ക് പതാരം ശാന്തിനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊഫസർ ആർ ഗോപാലകൃഷ്ണപിള്ള സ്മാരക ജില്ലാതല സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. 5:00 മത്സരം നടക്കുന്നത്. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഷൂറിനാട് തെക്ക് പതാരം ശാന്തിനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊഫസർ ആർ ഗോപാലകൃഷ്ണപിള്ള സ്മാരക ജില്ലാതല സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. 5:00 രാവിലെ 9:30 മുതലാണ് മത്സരം. മലയാള ഭാഷയും സാഹിത്യവും പൊതുവിജ്ഞാനവും അടിസ്ഥാനമാക്കിയുള്ള ക്വിസ് മത്സരത്തിൽ ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. December 5 രാവിലെ 8:00 8:30 ഭരണിക്കാവിൽ നിന്നും ബസ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കൊല്ലം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് മത്സരത്തിലുള്ളത്. നിശ്ചിത സമയത്തിന് ശേഷം എത്തിച്ചേരുന്ന ടീമുകൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. പങ്കെടുക്കുന്ന ടീമുകളിൽ നിന്നും പ്രാഥമിക റൗണ്ടിൽ എലിമിനേഷന് ശേഷം 15 ടീമുകളെയാണ് ഫൈനൽ റൗണ്ടിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. 1 സമ്മാനം നേടുന്ന ടീമിന് 10,001 രൂപയും എവറോളിൻ ട്രോഫിയും 2-3 സമ്മാനാർഹരായ ടീമുകൾക്ക് യഥാക്രമം 5,001 രൂപയും 3,001 രൂപയും മൊമെന്റോയും സമ്മാനിക്കും. മത്സരത്തിൽ 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം 15 ടീമിനെ 2 ഘട്ടത്തിലോട്ട് തിരഞ്ഞെടുക്കും. അതിൽ വിജയികളാകുന്ന 1 സ്ഥാനം കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് 10,001 രൂപ ക്യാഷ് പ്രൈസും പ്രൊഫസർ ആർ ഗോപാലകൃഷ്ണപിള്ള സ്മാരക എവറോളിംഗ് ട്രോഫിയും മെമെൻഡോയും നൽകുന്നുണ്ട്. 2 സ്ഥാനം ലഭിക്കുന്ന ടീമിന് 5,001 രൂപ ക്യാഷ് പ്രൈസും മെമെൻഡോയും 3 സ്ഥാനം ലഭിക്കുന്ന ടീമിന് 3,001 രൂപ ക്യാഷ് പ്രൈസും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ജി നന്ദകുമാർ, പ്രിൻസിപ്പൽ മിനി എം ആർ, പ്രഥമാധ്യാപിക ടി വി ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഷൂരനാട്. ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ അത്യാഹിത വിഭാഗത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വയോധികൻ പന്മന ചോല നിവാസിയായ 69-കാരനാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചതിനെ തുടർന്ന് ജനപ്രതിനിധികളും ജീവകാരുണ്യ പ്രവർത്തകരും ഇയാളെ സന്ദർശിച്ചു. ആരോരുമില്ലാതെ ആശുപത്രിയിൽ കഴിയുകയാണ് ഈ വയോധികൻ. പന്മന ഗ്രാമപഞ്ചായത്തിലെ ചോല നിവാസിയായ 69-കാരനായ യോഗിദാസനാണ് ആശുപത്രിയിൽ കഴിയുന്നത്. നേരത്തെ ഇയാൾ അഭയ കേന്ദ്രത്തിലായിരുന്നു. കഴിഞ്ഞ 27 തീരെ അവശനായ ഇയാളെ ചവറ CHC ആരോ ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ നെറ്റിയ ട്രാഫിയെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ തനൂജ വിവരം അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ജീവകാരുണ്യ പ്രവർത്തകരായ സിദ്ദിഖ് മംഗലശ്ശേരി, ആന്റണി മരിയൻ, റഫീഖ വള്ളികുന്നം എന്നിവർ ആശുപത്രിയിലെത്തി യോഗിദാസിനെ സന്ദർശിച്ചു. ഭാര്യയും 3 മക്കളുമുള്ള ഇദ്ദേഹം വർഷങ്ങളായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു വരികയാണ്. ചികിത്സയ്ക്ക് ശേഷം മടങ്ങിപ്പോകാൻ ഇടമില്ലാത്തതിനാലാണ് ഇയാൾ ആശുപത്രിയിൽ തന്നെ കഴിയുന്നത്. ഏതെങ്കിലും അഭയകേന്ദ്രം ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാണ് ജീവകാരുണ്യ പ്രവർത്തകർ പുലർത്തുന്നത്. ആരോരുമില്ലാത്ത ഈ മനുഷ്യനെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകർ. അദ്ദേഹത്തെ ഗാന്ധിഭവൻ പോലെയുള്ള ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഈ 4 ദിവസക്കാലം അഡ്മിറ്റായ ഈ രോഗിക്ക് ഈ അനാഥനെ സ്വന്തം മക്കളെപ്പോലെ സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഡോക്ടറടക്കമുള്ള ഡോക്ടർ തനൂജ അടക്കമുള്ള മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഡോക്ടറും നഴ്സുമാരടക്കമുള്ള സുഹൃത്തുക്കളും. ഞങ്ങൾ യോഗിദാസിനെ ഗാന്ധിഭവൻ അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അവിടെ ബഹുമാനപ്പെട്ട MP ഇടപെടുത്തിക്കൊണ്ട് അവിടുന്ന് ഒരു അനുവാദം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എത്രയും വേഗം അനുവാദം ലഭ്യമാകുമെന്ന് വിശ്വസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചവറ. ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള സിവിൽ സർവീസ് സംരക്ഷണ ജാഥയ്ക്ക് ചവറയിൽ സ്വീകരണം നൽകി. കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ 7 തിരുവനന്തപുരത്ത് സമാപിക്കും. ചവറയിൽ നൽകിയ സ്വീകരണം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐ ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെൻഷൻ നമ്മുടെ അവകാശം, സിവിൽ സർവീസ് നാടിന് അനിവാര്യം, അഴിമതി നാടിന് അപമാനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സിവിൽ സർവീസ് സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ സിവിൽ സർവീസ് സംരക്ഷണ കാൽനട ജാഥയ്ക്ക് ചവറയിൽ വരവേൽപ്പ് നൽകി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങലും ചെയർമാൻ K ഷാനവാസ് ഖാനും ക്യാപ്റ്റന്മാരായുള്ള ജാഥയ്ക്ക്
ചവറ ബസ് സ്റ്റാൻഡിലാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. ചവറ മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേഴം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷാജി എസ് പള്ളിപ്പാലൻ, ജഗത്ജീവൻലാലി, ചവറ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി വി ജ്യോതിഷ് കുമാർ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് കുമാർ, ജില്ലാ പ്രസിഡന്റ് സതീഷ് കെ ഡാനിയൽ, സെക്രട്ടറി കെ വിനോദ്, അരുൺ എ എസ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വീകരണങ്ങൾക്ക് ജാഥ ക്യാപ്റ്റൻ കെ ഷാനവാസ് ഖാൻ നന്ദി പറഞ്ഞു. സർവീസ് സംരക്ഷണം എന്ന് പറയുന്നത് ജീവനക്കാർക്ക് വേണ്ടിയുള്ള ജോലി സ്ഥിരത മാത്രമല്ല, അവരുടെ സേവന ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, മറിച്ച് ജനാധിപത്യ സംരക്ഷണമാണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ ജാഥയിലൂടെ പൊതുസമൂഹമാകെ തന്നെ ഈ ജാഥയെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനവും കൂടിയാണ്. ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട നിർവഹണം ഉദ്യോഗസ്ഥർ സുതാര്യമാകണം എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഈ ജാഥയ്ക്ക് ഇവിടെ ചവറയിൽ മാത്രമല്ല, ഈ കൊല്ലം ജില്ലയിൽ ഇന്നലെ മുതൽ ഊഷ്മളമായ സ്വീകരണങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്വീകരണത്തിനും ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. സ്വീകരണ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സിവിൽ സർവീസ് സംരക്ഷണ ജാഥയുടെ ഓർമ്മമരം ONV തറവാടായ നമ്പ്യാടിക്കലിൽ സഹോദരി പുത്രൻ ജ്യോതികുമാറിൽ നിന്ന് ഏറ്റുവാങ്ങി ജാഥ ക്യാപ്റ്റന്മാരായ ജയചന്ദ്രൻ കല്ലിങ്കലും കെ ഷാനവാസ് ഖാനും ചേർന്ന് നട്ടു. ന്യൂസ് ബ്യൂറോ ചവറ. സിപിഎം നേതാവായിരുന്ന ഓച്ചിറ തങ്കപ്പൻ അനുസ്മരണം ഓച്ചിറ വലിയകുളങ്ങരയിൽ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. സിപിഎം നേതാവായിരുന്ന ഓച്ചിറ തങ്കപ്പൻ അനുസ്മരണം നടത്തി. വലിയകുളങ്ങര മുരുകത്ത് വസതിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉദ്ഘാടനം നിർവഹിച്ചു. ബാബു കൊപ്പാറ അധ്യക്ഷത വഹിച്ചു. സുരേഷ് നാറാണത്ത് സ്വാഗതം പറഞ്ഞു. PB സത്യദേവൻ, അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ, കെ സുഭാഷ്, ബി ശ്രീദേവി, സദാനന്ദൻ, കബീർ എൻസൈൻ, അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി, അഡ്വക്കേറ്റ് ജി സുഹോത്രൻ, ലളിതാ ശിവരാമൻ, പി ബിന്ദു, ജി ഉണ്ണികൃഷ്ണൻ, എസ് സുരേഷ് കുമാർ, ജി സതീഷ്, ഹരിയാചാരി, ജയകുമാർ, KR ശശികുമാർ, KK പുരുഷോത്തമ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. ഓച്ചിറ ഇടയനമ്പലം കാവിൽപ്പനയ്ക്കൽ കണ്ടകർണസ്വാമി ക്ഷേത്രത്തിൽ കർപ്പൂരാഴി നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇടയനമ്പലം കാവിൽപ്പനയ്ക്കൽ ശ്രീ കണ്ടാകർണസ്വാമി ക്ഷേത്രത്തിലാണ് കർപ്പൂരാഴി നടത്തിയത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ആഴി നടത്തിയത്. മണ്ണടിശ്ശേരിൽ ഗോപിയായിരുന്നു ആഴി ആശാൻ. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇസ്രയേലി വനിത കൊല്ലപ്പെട്ട സംഭവം. ദുരൂഹത നീക്കാൻ കഴിയാതെ പോലീസ്. കൊല്ലം ഡീസന്റ് മുക്കിന് സമീപമാണ് ഇസ്രയേൽ സ്വദേശിനിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. സുഹൃത്തിനെ കഴുത്തിന് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. തമിഴ്നാട് സേലം സ്വദേശിയായ രാജശേഖരയാണ് അറസ്റ്റിലായത്. സുഹൃത്തായ രാജയെയാണ് ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ചത്. ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് സംരക്ഷണ ജാഥ. ജാഥയ്ക്ക് ചവറയിൽ സ്വീകരണം. ജാഥ 7 തിരുവനന്തപുരത്ത് സമാപിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.